സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ERP എന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് ആണെന്ന് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ERPയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ട് ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് 11 ഫേസ് ആണ് അല്ലെങ്കിൽ 11 സ്റ്റെപ്പ് ആണെന്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണെന്ത് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. എങ്ങനെയാണ് ERP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഫേസ് ആണെന്ത് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. എങ്ങനെയാണ് ഒരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഫേസ് ആണെന്ത് പ്രൊജക്റ്റ് പ്ലാനിങ് ഫേസ്. ടൈം ഷെഡ്യൂള്, ഡെഡ്ലൈൻ, പ്രൊജക്റ്റ് പ്ലാൻ ഡെവലപ്മെൻറ്റ്, റോൾസ്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഫേസ് ആണെന്ത് ഫസ്റ്റ് ഫേസ്. ടൈം ഷെഡ്യൂള്, ഡെഡ്ലൈൻ, പ്രൊജക്റ്റ് പ്ലാൻ ഡെവലപ്മെൻറ്റ്, റോൾസ്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഫേസ് ആണെന്ത് ഫസ്റ്റ് ഫേസ്. ദെൻ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പാണത് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്. അതായത് മാർക്കറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ERP പാക്കേജുകൾ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുന്ന ഒരു ഫേസ് ആണെന്ത് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്. മാർക്കറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ERP പാക്കേജുകൾ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുന്ന ഫേസ് ആണെന്ത് പ്രീ ഇവാലുവേഷൻ സ്ക്രീനിങ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണത് പാക്കേജ് ഇവാലുവേഷൻ. നമ്മുടെ കമ്പനിയുടെ വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിന് ഫിറ്റ് ആവുന്ന രീതിയിൽ ഉള്ള സോഫ്റ്റ്വെയർ പാക്കേജ് കണ്ടെത്തുന്നതാണെന്ത് തേർഡ് ഫേസ്. നമ്മുടെ കമ്പനിയുടെ വർക്കിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിന് ഫിറ്റ് ആവുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ പാക്കേജ് കണ്ടെത്തുന്നതാണെന്ത് തേർഡ് ഫേസ്. ദെൻ ഫോർത്ത് ആണെന്ത് ഗ്യാപ്പ് അനാലിസിസ്. അപ്പം ഇപ്പോൾ നമ്മുടെ കമ്പനി എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ERP ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോൾ ഏത് രീതിയിലേക്ക് നമ്മൾ എത്തണം, അതിനെക്കുറിച്ച് നമ്മൾ നടത്തുന്നൊരു അനാലിസിസ് ആണത് ഗ്യാപ്പ് അനാലിസിസ്. ഇപ്പോൾ നമ്മുടെ കമ്പനി എവിടെ എത്തി നിൽക്കുന്നു, അതുപോലെ തന്നെ കമ്പനിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ERP ഇംപ്ലിമെൻറ്റ് നടത്തുമ്പോൾ ഏത് രീതിയിലേക്ക് നമ്മൾ എത്തണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നടത്തുന്നൊരു അനാലിസിസ് ആണ് ശരിക്കുന്നത് ഗ്യാപ്പ് അനാലിസിസ്. ദെൻ അടുത്താണത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആയി പഠിക്കാനുള്ളതാണത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. നമുക്ക് ബിസിനസ്സിലെ എൻ്റെ പ്രോസസ്സിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രസൻറ്റായിട്ടുള്ള ബിസിനസ് പ്രോസസ്സ് മാറ്റം വരുത്തുന്നതാണ് എന്താ പറയുക, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ബിസിനസ് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തുന്നതാണെന്ത് ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് എന്നാണ്. അടുത്താണെന്ത് ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ. ERPയുടെ ഡെമോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫേസ് ആണെന്ത് ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗറേഷൻ. ERPയുടെ ഡെമോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫേസ് ആണെന്ത് ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗറേഷൻ. ഏത് പാക്കേജാണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏത് പാക്കേജാണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഡെമോ വേർഷനിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഫീച്ചേഴ്സ് മാത്രം എന്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് കിട്ടുകയുള്ളൂ. ദെൻ അടുത്താണെന്ത് പ്രൊജക്റ്റ് ടീം സ്ക്രീനിങ്. അതായത് ആ ഒരു ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമിന് എന്ത് ചെയ്യണം, നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഫേസ് ആണെന്ത് സെവൻത്ത് ഫേസ്. ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമിന് ട്രെയിനിങ് കൊടുക്കുന്ന ഫേസ് ആണെന്ത് സെവൻത്ത് സ്റ്റേജ് ഫേസായ പ്രൊജക്റ്റ് ടീം സ്ക്രീനിങ്. ദെൻ എയ്ത്ത് ഫേസ് അല്ലെങ്കിൽ എയ്ത്ത് സ്റ്റെപ്പാണത് സിസ്റ്റം ടെസ്റ്റിങ്. നമ്മൾ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണത് എയ്ത്ത് ഫേസ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എററുകളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഒരു സ്റ്റെപ്പാണത് ഗോ ലൈവ് ആൻഡ് സപ്പോർട്ട്. അതായത് ടെസ്റ്റിങ്ങൊക്കെ നടത്തി എറേഴ്സ് ഒന്നും ഇല്ലയെന്ന് കണ്ടാൽ ഒറിജിനൽ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, നമ്മൾ ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ടെസ്റ്റിങ്ങൊക്കെ നടത്തി എററൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒറിജിനൽ സോഫ്റ്റ്വെയർ ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഴയ ഇൻസ്റ്റാൾ ചെയ്ത ഡെമോ സോഫ്റ്റ്വെയറിനെ റിമൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പുതിയനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ പത്താമത്തെ സ്റ്റെപ്പാണത് എൻഡ് യൂസർ ട്രെയിനിങ്. ആരൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഫേസ് ആണത് ടെൻത്ത് ഫേസ്, എൻഡ് യൂസർ ട്രെയിനിങ്. ആരൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഫേസ് ആണത് ടെൻത്ത് ഫേസ്. ദെൻ ലാസ്റ്റ് ഫേസ് ആണത് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അല്ലയോ എന്നൊക്കെ ഇവാലുവേഷൻ നടത്തുന്ന ഫേസ് ആണത് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. അപ്പം എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഇനി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവിഷൻസൊക്കെ ഇനി ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസോ
അപ്ഡേഷൻസോ കറൻഷൻസോ ഇവയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ERP കൺസൾട്ടായിട്ട് ബന്ധപ്പെട്ട് എറേഴ്സൊക്കെ കറക്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്.